ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതിൻ്റെ ഒരു വലിയ സ്റ്റോറിയാണ് ഇരുപതാം നൂറ്റാണ്ട് എടുക്കുന്നതിന് മുമ്പ് മൗസാറിന് ഒരു പടങ്ങളില്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒരിക്കൽ ഞാൻ മോഹൻലാലുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പം ഇങ്ങനെ സംസാരമധ്യേ പല ഞാൻ ലാലിനെ കാണാൻ പോകുമ്പോൾ ലാലിൻ്റെ അടുത്ത് പല കാര്യങ്ങളും ചോദിക്കും രാഷ്ട്രീയം ചോദിക്കും സിനിമയുടെ കാര്യങ്ങൾ ചോദിക്കും ഈ സമകാലീനമായി റിലീസ് ചെയ്ത സിനിമകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കും രാഷ്ട്രീയം ചോദിക്കും അങ്ങനെ ഞങ്ങൾ വളരെ വളരെ നേരം മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരിക്ക ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അല്ല സിനിമയുടെ ആന്തരികമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ അപൂർവമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിലൊരു മധുസാറിൻ്റെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അടുത്തതായി കെ മധുവിൻ്റെ ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന് ഞാൻ അഭിനയിക്കാൻ പോകണമെന്ന് അന്ന് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് മോഹൻലാലിൽ നിന്നാണ് അപ്പോൾ അന്നുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുമ്പോൾ ആ കാലഘട്ടത്തിലാണ് പ്രിയദർശൻ്റെ കടത്തനാട്ടൻ അമ്പാടി എന്ന് പറഞ്ഞ സിനിമ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ പ്രിയനെ സംബന്ധിച്ച് മോഹൻലാൽ പ്രിയനെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സുഹൃത്തു വലയത്തിൽപ്പെട്ട ആൾക്കാരാണ് കാര്യം തിരുവനന്തപുരത്ത് വർഷങ്ങളായിട്ട് സിനിമയായി നടക്കുന്ന അവരോടൊപ്പം ഞങ്ങളും സഹയാത്രികരാണ് ഒരു പത്രപ്രവർത്തക സുഹൃത്തുക്കളായിട്ടും പത്രപ്രവർത്തകമായിട്ടൊക്കെ സഹയാത്രികരാണ് അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലെന്ന് പറഞ്ഞ നടൻ്റെ സ്ട്രഗിളിങ് ഒരു മാനസികമായ ഒരു നടൻ അനുഭവിക്കുന്ന വേദനകൾ ആളുകൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ രാത്രി മധു കെ മധു എന്ന് പറയുന്ന ഡയറക്ടർക്ക് രക്ഷപ്പെടുത്താനായി അദ്ദേഹത്തിനൊരു വരവ് ശക്തമായൊരു വരവ് കൊടുക്കുവാൻ മോഹൻലാലെന്നു പറഞ്ഞ നടൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നു ഈൻറ്റക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അരോമമണി നിർമ്മാതാവായ അരോമണിയുടെ പുരയിടത്തിൽ കുടിലുകൾ കെട്ടി അവിടെ ഷൂട്ടിങ് കോൾ ഐ ടി ഡി സി അങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടലിൽ പല പല ദിവസങ്ങളിലായി ഷൂട്ടിങ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് മോഹൻലാലിനാണെങ്കിലോ അപ്പുറത്ത് പ്രിയദർശൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രിയദർശൻ്റെ സിനിമ കടത്തനാട്ടൻ്റെ അമ്പാടി ആലപ്പുഴ ഉദയാച്ചുഴിയിൽ ആകെ സംഘർഷാത്മകമാണ് ഇതൊക്കെ ജനങ്ങൾക്കറിയില്ല രണ്ട് കഥാപാത്രങ്ങൾ ഇവിടെ ആളയാഭരണങ്ങളിട്ട് നടക്കുന്ന കഥാപാത്രം അവിടെ വേറൊരു 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 സ്ഥലമാണ് വേ വേറൊരു കഥാപാത്രമാണ് അങ്ങനെ രണ്ട് സ്ഥലത്തും കൂടെ സങ്കത്മാർഷമായും വ്യത്യസ്തമായ കഥാപാത്രം ഒരിടത്ത് മേക്കപ്പ് കഴിക്കും വേറൊരു സ്ഥലത്ത് വേറൊരു തരം മേക്കപ്പാണ് ഒരിടത്ത് വാൾ ഫൈറ്റാണ് അമ്പാളി എന്നൊക്കെ പറയുമ്പോൾ ബോളം പരിചയം കൊണ്ട് അത് കൂടെ നിൽക്കുന്ന ഗുരുക്കളായി നിൽക്കുന്ന നസീറാണ് അപ്പോൾ അന്ന് ജീവിതത്തിൽ എനിക്ക് പ്രേംനസീറും ഈ ഒക്കെ ഉള്ള ഒരു അവരുമായിട്ടൊരു മിംഗ്ലിങ്ങും ആ എനിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായി ഉണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള മോഹൻലാൽ പ്രിയദർശൻ്റെ ഷൂട്ടിംഗ് രാത്രിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ മോഹൻലാൽ ആലപ്പുഴ നിന്നും കെ മധുവിൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള ലൊക്കേഷനിൽ വരുന്നത് പകലായിരിക്കും പകലാണ് ഷൂട്ടിങ് പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് അഞ്ച് മണി കഴിയുമ്പോൾ പകൽ പകലിവിടെ ഷൂട്ടിങ് രാത്രി പ്രിയേൻ്റെ അവിടെ ഏഴ് മണിക്ക് വർക്കാണെങ്കിൽ ആ ഏഴ് മണിക്ക് ഇവിടുന്ന് ആലപ്പുഴ പോകാൻ എത്ര ടൈമുണ്ട് ആ ടൈം നിർത്തി മേക്കപ്പ് പോലും അഴിക്കാതെ മോഹൻലാൽ അടുത്ത കാറിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് വീണ്ടും അഭിനയിക്കുന്നു വീണ്ടും കാലത്തെ അവിടെ നിന്ന് ഇവിടെ വരുന്നു ഷട്ടിൽ ആയിരുന്നു ഇതൊക്കെ പ്രേക്ഷകർക്കറിയാമോ മോഹൻലാൽ ചുമ്മാ വളർന്നത് കഠിന പ്രയത്നമാണ് കഠിന പ്രയത്നം കൊണ്ടാണ് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒക്കെ വളർന്നത് അവരുടെ അവരുടെ കഠിന പ്രയത്നമാണ് അവർ ഒരു അവരുടെ എന്താ പറയുക ഡെഡിക്കേഷനാണ് അവരുടെ വർക്കിലൂടെ ഡെഡിക്കേഷനാണ് അപ്പോൾ അതിൽ തന്നെ മോഹൻലാൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മോഹൻലാൽ നല്ല തടിച്ച ശരീരമൊക്കെ ആയിട്ടിരിക്കുന്നത് മോഹൻലാലിൻ്റെ ശരീരം ഫ്ലെക്സിബിളാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് സിനിമ എടുക്കുമ്പോൾ ലാസ്റ്റിൽ ഇവരെ പിടിക്കാനായിട്ട് എയർപോർട്ടിൻ്റെ മോളിൽ കൂടെ ഒരു രംഗമുണ്ട് അപ്പോൾ അന്ന് എയർപോർട്ട് പുതുതായിട്ട് പണി ചെയ്തപ്പോൾ അതിൻ്റെ ഭീമുകളുണ്ട് ആ ബീമിൽ മോഹൻലാൽ ചാടുമ്പോ തർക്കം വന്നു ചാടാൻ പറ്റില്ല ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് ചാടാൻ പറ്റില്ല പക്ഷേ ആ ക്ലൈമാക്സ് രംഗത്തിൽ മോഹൻലാലിൻ്റെ ഭീമുകൾ ചാടിക്കടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം അവിടെയൊക്കെയാണ് മോഹൻലാലെന്ന് പറയുന്ന നടൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഒരു എന്താ പറയുക ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക